തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ എൻ ഡി എ സഖ്യം വിട്ടേക്കുമെന്ന കാര്യം തീർച്ചയായി. കാരണം സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ ജയലളിതയ്ക്കെതിരെ നടത്തിയ പരാമർശം വിവാദമായി മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ അണ്ണാമലയെ പുറത്താക്കുക അല്ലെങ്കിൽ സഖ്യം ഉപേക്ഷിക്കുക എന്നാണ് മുന്നറിയിപ്പ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത ശിക്ഷിക്കപ്പെട്ടതാണെന്ന തരത്തിലായിരുന്നു അണ്ണാമലയുടെ പരാമർശം. വളരെ തന്ത്രപൂർവം നൽകിയ മറുപടിയായിരുന്നു ഇത്. ജയലളിത പ്രധാന പ്രതിയായിരുന്ന കേസിൽ അവരുടെ സഹായിയായിരുന്ന ശശികലയും മറ്റുള്ളവരുമാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ടത്. കോടതി വിധിക്ക് മുൻപ് ജയലളിത മരിച്ചു. കർണാടക ഹൈക്കോടതിയുടെ വിധിയെ സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. പക്ഷേ സാങ്കേതികപരമായി കോടതി ജയലളിതയെ ശിക്ഷിച്ചില്ല എന്നായിരുന്നു അണ്ണാമലൈ പറഞ്ഞത്. പരാമർശത്തിൽ അണ്ണാ ഡി എം കെ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അണ്ണാമലൈക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സഖ്യം തുടരണോ എന്ന കാര്യത്തിൽ പുനരാലോചന നടത്തുമെന്നും പാർട്ടി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കർണാടകയ്ക്ക് ശേഷം വീണ്ടും ഒരു തിരിച്ചടി ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല. അതേസമയം തന്നെ അണ്ണാമലൈക്കെതിരെ ബി ജെ പിക്ക് നടപടിയെടുക്കാനും സാധിക്കില്ല. ഇത്തരമൊരു സങ്കീർണമായ അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അണ്ണാ ഡി എം കെ നടപടി വേണമെന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സാധ്യതയുമില്ല. എന്നാൽ അദ്ദേഹം ക്ഷമ പറയേണ്ടതായി വരും. അണ്ണാമലൈക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കാനുള്ള യോഗ്യത പോലുമില്ലെന്ന് മുതിർന്ന അണ്ണാ ഡി എം കെ നേതാവ് ഡി ജയകുമാർ തുറന്നടിച്ചു. അണ്ണാമലൈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെന്ന് സംശയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ജയിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിനില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. അണ്ണാമലൈ ഇടയ്ക്കിടെ അണ്ണാ ഡി എം കെക്കെതിരെ പരാമർശങ്ങൾ നടത്താറുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് അണ്ണാമലൈ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും സൂചനയുണ്ട്. മാർച്ചിൽ അണ്ണാ ഡി എം കെയുമായി സഖ്യം ചേർന്ന 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ലെന്ന് അണ്ണാമലൈ പറഞ്ഞിരുന്നു. ജയലളിതയുടെ മരണശേഷമാണ് ബി ജെ പിയുമായി അണ്ണാ ഡി എം കെ നേതാക്കൾ സഖ്യമുണ്ടാക്കിയത്. ജയലളിത ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബി ജെ പിയുമായി സൗഹൃദ ബന്ധമായിരുന്നു അവർക്ക്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബി ജെ പി ചേർന്നു പോകില്ലെന്ന് ജയലളിത വിശ്വസിച്ചിരുന്നു. എന്നാൽ അണ്ണാമലൈയുടെ പരാമർശത്തോടെ സഖ്യത്തിന് മുൻകൈയെടുത്ത നേതാക്കൾ നിരാശരായിരിക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ സാന്നിധ്യമൊന്നുമില്ലാത്ത ബി ജെ പി സഖ്യം വിട്ടാൽ തകർന്ന് തരിപ്പണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ പറയുന്നത്. ബി ജെ പിയുമായി ചേർന്ന് മത്സരിച്ച 4 തിരഞ്ഞെടുപ്പുകളിലാണ് അണ്ണാ ഡി എം കെ വൻ തിരിച്ചടി നേരിട്ടത്. വാവിട്ട വാക്കുകളാണ് ബി ജെ പിയെ പലപ്പോഴും നാശത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം അവരുടെ വർഗീയ ചിന്തകളും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറെ നിർണായകമായ സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടുമൊക്കെ. അമിത്ഷാ കഴിഞ്ഞ ദിവസം മോദിയെ പുകഴ്ത്തി പറഞ്ഞും സ്റ്റാലിനെ പരിഹസിച്ചു പോയതൊന്നും തമിഴ് ജനത അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അമിത്ഷാക്ക് എന്താണ് ഇത്ര ദേഷ്യമെന്നാണ് സ്റ്റാലിൻ മറുപടി നൽകിയത്. ഭാവിയിൽ തമിഴ്നാട്ടിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരോട് അമിത്ഷാ നിർദ്ദേശിച്ചതിനുള്ള മറുപടിയായിരുന്നു സ്റ്റാലിന്റെ ഈ പരിഹാസം. ഇനി ജനങ്ങൾ നൽകുന്ന മറുപടി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും പ്രതീക്ഷിക്കാം.